നമസ്കാരം. ഒടുവിൽ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആരോപണങ്ങളെല്ലാം ആവിയായി പോകുന്ന രീതിയിലാണ് കുറ്റപത്രത്തിലെ ഓരോ വാചകങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നത്. 3000 പേജുള്ള കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോഴാണ്. 2020 ജൂണിലാണ് ഈ പറയുന്ന കേരളത്തെ പിടിച്ചുലച്ച ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. എന്തൊക്കെ ആരോപണങ്ങളാണ് അതിന്റെ പേരിൽ പിന്നീട് ഈ നാട് കേട്ടത്. ഒരേ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ സന്ദർഭമാണ്. ഒന്നല്ല രണ്ടെണ്ണം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിൽപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ഈ നാട്ടിൽ നടത്തിയെന്ന് കണ്ടതാണ്. അതിന്റെ പേരിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എല്ലാം ഇപ്പോൾ ആവിയായി പോയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് പോലും പങ്കുള്ളതായി കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയും നാള് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് വേണ്ട സി പി എമ്മിലെ കോടിയേരി ബാലകൃഷ്ണന്റെയും ഭാര്യയും പോലും പലപ്പോഴായി ഈ ആരോപണത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവന്നു, അതിന് മാധ്യമങ്ങൾ ചൂട്ടുപിടിച്ചു. എന്തൊക്കെ കള്ളങ്ങളാണ് മെനഞ്ഞുവിട്ടത്? മന്ത്രി കെ ടി ജലീലിന്റെ പേര്, സ്വർണം കടത്തിയത് ഖുറാന്റെ മറവിലാണെന്ന് പറഞ്ഞു. ഇപ്പോ ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നവർ സ്വപ്ന ചോദ്യം ചെയ്യലിന്റെ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കേസിൽ ബന്ധമുണ്ടെന്നുള്ള മൊഴി നൽകി എന്നുള്ള ആരോപണം. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെടുത്തി ശിവശങ്കരൻ എന്ന പാലത്തിലൂടെ പിണറായി വിജയനെ കേസിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം തകൃതിയായി നടത്തിയിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഈ അന്വേഷണ ഏജൻസികളിലൊക്കെയുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലാണ് കുറ്റപത്രം ഇപ്പോൾ കൊച്ചിയിലെ കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ പ്രകാരം സ്വപ്നയും സരിത്തും സന്ദീപും എല്ലാം പ്രതികളാണ്. ശിവശങ്കറിനെയാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളും അന്വേഷണ സംഘവും വേട്ടയാടിയിരുന്നത്. അദ്ദേഹം കേസിലെ 29-ാമത്തെ പ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. ഉന്നതനായ ഒരു വ്യക്തിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും മറച്ചു വെച്ചു, പക്ഷേ സഹായിച്ചില്ല, ആരോടും പറഞ്ഞില്ല, അദ്ദേഹം മൗനം അവലംബിച്ചു. ഇതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയല്ലല്ലോ അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു, ശിവശങ്കരൻ ആദ്യമായിട്ട് വിളിക്കുന്നു, ഇറക്കിവിടാൻ വേണ്ടി പരിശ്രമം നടത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത് ഏറ്റുപിടിച്ച് വൈകിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വീണ്ടും അതേ കാര്യം ആവർത്തിക്കുന്നു. ഇനിയിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ഇതൊന്നും മാഞ്ഞു പോയിട്ടില്ല, വലിയ കാലവും കടന്നു പോയിട്ടില്ല. ഒരു വർഷങ്ങൾക്കിടയിൽ ഒരു സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ ജനവിധി തേടാൻ നേരത്ത് ഇത്രയും വലിയ ആരോപണ ബോംബ് ഉണ്ടാക്കിയതിനു ശേഷം ഇതിലിപ്പോൾ കഴമ്പില്ലെന്നാണ് പറയുന്നത്. അതിലെ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് കൂടി തോന്നുന്നത്, 22 തവണ നയതന്ത്ര ചാനലിലൂടെ സ്വപ്നയും സന്ദീപും സരിത്തുമെല്ലാം ചേർന്ന് സ്വർണം കടത്തി എന്നാണ് പറയുന്നത്. ഈ സ്വർണ്ണക്കടത്തിന് വേണ്ടി റമീസ് എന്ന വ്യക്തി പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറയുന്നു. പക്ഷേ ഈ സ്വർണം എങ്ങോട്ടാണ് പോയത്, ആരാണ് വാങ്ങിച്ചത്, ആരുടെ പക്കലാണ് ഉള്ളത്, ഇതൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല, ഇതൊന്നും പിടിച്ചെടുക്കാനുമായിട്ടില്ല. അപ്പോ എങ്ങനെയാണ് ഈ വന്ന ഒരു തവണത്തെ സ്വർണം മാത്രം കസ്റ്റംസിന്റെ കൈവശമുണ്ട്, 22 തവണ കടത്തിയ സ്വർണം എങ്ങോട്ട് പോയി എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ കേസ് കോടതിയിൽ ചെന്നാൽ തൊണ്ടി മുതലില്ലാതെ എങ്ങനെയാണ് ഇവർ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്? പല പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ഏറ്റവും ഒടുവിൽ ഉള്ളി തൊലിച്ച അവസ്ഥയിലാവുകയാണ്. തൊലിച്ച് 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 അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്. പിണറായിക്കൊന്നും നേരിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പങ്കൊന്നും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു? കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ശിവശങ്കരൻ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ജയ്പൂരിലേക്ക് നാടുകടത്തിയ സംഭവം പോലും ഉണ്ട്. അങ്ങനെ ആരോപണങ്ങൾ കൊണ്ട് ഒരു ശരശയ്യ തീർത്ത സ്വർണ്ണക്കടത്ത് കേസ് ഏറ്റവും ഒടുവിൽ ആവിയാകുന്ന അവസ്ഥ. കേവലം സ്വപ്നയുടെ മൊഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൊഴിയോ എല്ലാം പരിശോധിക്കുമ്പോൾ
രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ക്ലീൻ ചിറ്റ് കിട്ടുന്നൊരവസ്ഥ. അപ്പോൾ ഒരു തരത്തിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കുറെ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഒത്തുകളിച്ചതാണോ ഈ കേസെന്ന് സംശയിക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ്. ആ രീതിയിലുള്ള ബെഡായികളാണ് സുരേന്ദ്രൻ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞത്. എന്തിനാണ് ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഒരു തരത്തിലും പങ്കില്ല, പക്ഷേ അധികാരത്തിന് വേണ്ടി ഒരാളുടെ ഇമേജിനെ കൃത്രിമമായ ഒരു കേസിൽ ഉൾപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്തുതരം തോന്നിവാസമാണ്? ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഈ നാട്ടിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവര് ശിക്ഷിക്കപ്പെടണം. നിയമം അത് തന്നെയാണ് അനുശാസിക്കുന്നത്. പക്ഷേ തെറ്റ് ചെയ്തു എന്ന് വരുത്തി ഒരാളെ പെടുത്താൻ ശ്രമിച്ചിട്ട് അതിൽ നിലപാടിൽ ഉറച്ചു നിന്ന് അതിനെ സധൈര്യം നേരിട്ട പിണറായി തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു കണക്കിന് മരണമാസാകുന്നത്. കാര്യം ഇത്ര മാത്രം ആരോപണങ്ങൾ നേരിട്ടിട്ടും കുടുംബത്തിനെ പോലും വലിച്ചിഴച്ചിട്ടും ആ വിഷയത്തിൽ കല്ല് പോലെ ഉറച്ചു നിന്ന് ഏതു തരം അന്വേഷണം നേരിടാനും തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ഏതു തരം അന്വേഷണം വേണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെങ്കിൽ അവിടെ വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ച പിണറായിക്കല്ലാതെ മറ്റാർക്കാണ് ഈ സന്ദർഭത്തിൽ കൈയടിക്കാൻ കഴിയുക? ഒടുവിൽ തന്റെ മടിയിൽ കനമില്ല എന്ന് കുറ്റപത്രത്തിലൂടെ പിണറായി തെളിയിച്ചു വയ്ക്കുകയാണ്. ഇനി എൻ ഐ എ റിപ്പോർട്ട്, അതും കുറെ കാലം പിടിക്കും. കാര്യം ഇതുവരെ മാധ്യമങ്ങൾക്ക് ഇവർ കൊടുത്ത ചോദ്യം ചെയ്യലിന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു രേഖ പോലും കണ്ടെത്താൻ പറ്റില്ല. രേഖ എവിടെയെന്ന് ചോദിച്ചാൽ കസ്റ്റംസിനും എൻ ഐക്കും ഇപ്പൊ കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, ഇതാണ് രേഖ. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച സ്വർണ്ണക്കടത്ത് കേസ് ഏറ്റവും അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പവനായി ശവമായി എന്ന് പറയുന്നതായിരിക്കും ശരി.